പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലീന ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2021 നവംബർ മാസം 3 ബുധനാഴ്ച ദിവസം കേരളത്തിലെ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള 6 കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും നിങ്ങൾ വിട്ടുപോകരുത്. അതോടൊപ്പം തന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടുതൽ ആളുകളിലെത്താൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഇന്ന് ആദ്യമായി സംസാരിക്കുന്നത് സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇന്ന് 6444 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. 45 ആളുകൾ സംസ്ഥാനത്ത് കോവിഡ് രോഗം കാരണം ഇന്ന് മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമതായി സംസാരിക്കുന്നത് സംസ്ഥാനത്ത് മണ്ണെണ്ണയുടെ വില കൂട്ടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഒറ്റയടിക്ക് 8 രൂപയാണ് ഒരു ലിറ്റർ മണ്ണെണ്ണക്ക് കൂട്ടിയിരിക്കുന്നത്. ഇതോടെ ഒരു ലിറ്ററിന് 47 രൂപയായിരുന്നത് 55 രൂപയായി വർദ്ധിച്ചു. കഴിഞ്ഞ മാസം 47 രൂപയായിരുന്നു മണ്ണെണ്ണയുടെ വില. ഇന്ന് മുതൽ റേഷൻ കടകളിൽ പുതുക്കിയ വിലയാണ് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. നവംബർ മാസം മുതൽ മണ്ണെണ്ണക്ക് പുതിയ വിലയാണ് റേഷൻ വ്യാപാരികളിൽ നിന്ന് എണ്ണ കമ്പനികൾ ഈടാക്കുന്നത്. ഇതിന് ആനുപാതികമായി എല്ലാ റേഷൻ കാർഡ് ഉടമകളും പുതുക്കിയ വില നൽകേണ്ടി വരും. മണ്ണെണ്ണയുടെ അടിസ്ഥാന നിരക്കായ 45 രൂപക്കൊപ്പം ഡീലർ കമ്മീഷൻ, ട്രാൻസ്പോർട്ട് നിരക്ക്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ GST ഇതെല്ലാം അടങ്ങുമ്പോൾ ഹോൾസെയിൽ നിരക്ക് 51 രൂപയിലാണ് എത്തുന്നത്. ഇത് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ 55 രൂപയാണ് നിങ്ങൾ നൽകേണ്ടി വരുന്നത്. മൂന്നാമതായി സംസാരിക്കുന്നത് ഭക്ഷ്യവകുപ്പ് മന്ത്രിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന പ്രാധാന്യമുള്ള ഒരു അറിയിപ്പാണ്. അതായത് സംസ്ഥാനത്തെ റേഷൻ കാർഡുകൾ 1 വർഷത്തിനുള്ളിൽ സമ്പൂർണ്ണ സ്മാർട്ട് കാർഡുകളാക്കി മാറ്റുമെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ അറിയിച്ചു. റേഷൻ കടകളിലൂടെ കൂടുതൽ പലവ്യഞ്ജനങ്ങളും മറ്റു ഉൽപ്പന്നങ്ങളും വിതരണം ചെയ്ത് കൂടുതൽ ജനോപകാരപ്രദമാക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കി വരികയാണ് എന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് പൊതുവിതരണ വകുപ്പ് പുതുതായി തയ്യാറാക്കിയ ATM കാർഡ് രൂപത്തിലുള്ള റേഷൻ കാർഡുകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ടാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. നാലാമതായി സംസാരിക്കുന്നത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡ് തിരുവനന്തപുരം ജില്ലാ ഓഫീസിൽ നിന്നും പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 2022 മുതൽ തുടർന്ന് പെൻഷൻ ലഭിക്കുന്നതിനായി ലൈഫ് സർട്ടിഫിക്കറ്റ് നവംബർ 1 ഡിസംബർ 31 ഇടക്ക് ഹാജരാക്കണമെന്ന് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡ് അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലാ ഓഫീസിൽ നേരിട്ടാണ് ഹാജരാക്കേണ്ടത്. അഞ്ചാമതായി സംസാരിക്കുന്നത് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് പരാതികൾ പരിഹരിക്കുന്നതിനായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ പൊതുജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന പ്രതിമാസ ഫോണിൻ പരിപാടി നവംബർ 5 ഉച്ച കഴിഞ്ഞ് 3 മുതൽ 4 വരെ നടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് മന്ത്രിയെ ഫോണിൽ വിളിച്ച് പരാതി അറിയിക്കാനുള്ള ഒരു അവസരമുണ്ടാകും. വിളിക്കേണ്ട ഫോൺ നമ്പർ 89 43 87 30 68 എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. ആറാമതായി സംസാരിക്കുന്നത് നവംബർ 1 സംസ്ഥാനത്തെ സ്കൂളുകളൊക്കെ തുറന്നിരുന്നു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ ഏറെ ആശങ്കയോട് കൂടിയിട്ട് തന്നെയാണ് സ്കൂളിലേക്കൊക്കെ പോകുന്നത്. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം, അധ്യാപകരിൽ കോവിഡ് സ്ഥിരീകരിച്ചതോടെ സ്കൂളുകൾ തുറന്ന ദിവസം തന്നെ കോട്ടൺ ഹിൽ ഹയർ സെക്കൻഡറി സ്കൂൾ അടച്ചു എന്നുള്ളതാണ്. ഇനി വെള്ളിയാഴ്ചയെ സ്കൂൾ തുറക്കുകയുള്ളൂ. UP ഹൈസ്കൂൾ ക്ലാസ്സുകളിലെ 8 അധ്യാപകരിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇവർ കഴിഞ്ഞ ദിവസം സ്കൂൾ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഒന്നിച്ച് വ്യാപൃതരായവരാണ്. രോഗം സ്ഥിരീകരിച്ച ആരും തിങ്കളാഴ്ച സ്കൂളിൽ എത്തിയിട്ടില്ല. എന്നാൽ ഇവർക്ക് മറ്റ് അധ്യാപകരുമായി സമ്പർക്കമുണ്ട്. സ്കൂളുകളിൽ അവധി നൽകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഏറ്റവും അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണ നിരക്ക് പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്ന് കൂടിയിട്ടുണ്ട്. പവന് 80 രൂപയും ഗ്രാമിന് 10 രൂപയുമാണ് ഇന്ന് വർദ്ധിച്ചിരിക്കുന്നത്. ഇതോടെ പവന് 35,840 രൂപയും ഗ്രാമിന് 4,480 രൂപയുമാണ് ഏറ്റവും പുതിയ സ്വർണ്ണ നിരക്കെന്ന് പറയുന്നത്. തിങ്കളാഴ്ച വില മാറ്റമില്ലാതെ തുടരുകയായിരുന്നു. അപ്പോൾ ഇന്ന് പങ്കുവച്ചിരിക്കുന്ന വളരെ പ്രാധാന്യമുള്ള 6 കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി.